everyone, welcome to Meenu's menu. Ellarum sugavayittu irikkunnu vishwasikkunnu. Appo namakkinnu oru adipoli mutton stew undakkam. Valare easy aayittu valare tasty aayittulla mutton stew engenaanu prepare cheyyunnathu namakku nokkam. അതിനായിട്ട് കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത 1 കിലോ മട്ടൺ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 3 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും 1 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി കുക്കർ മൂടി വെച്ച് 2 മുതൽ 3 വിസിൽ വരെ നമുക്കിതൊന്ന് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൺ സ്റ്റു നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു നാടൻ ചട്ടിയിലാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഏലയ്ക്ക, കറുവപ്പട്ട, ഗ്രാമ്പു, തക്കോലം, ബേലീഫ്, അതുപോലെ 1 നുള്ള് ജീരകം, അത്രയും സ്പൈസസ് നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നിന്ന് അതിൻ്റെ ആ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എരിവിനനുസരിച്ച് 2 അല്ലെങ്കിൽ 3 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കറിവേപ്പിലയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസിലുള്ള സബോള നീളത്തിൽ അരിഞ്ഞെടുത്തതൂടെ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സബോള പെട്ടെന്ന് വരുന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സബോള ചെറിയൊരു ബ്രൗൺ കളർ ആവേണ്ട, ആ ഒരു പരുവത്തിൽ അത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന ആ സ്റ്റേജ് ആവുന്നിടം വരെ നമുക്കിതൊന്ന് അടുക്കി പിടിക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സബോളയെല്ലാം ഇവിടെ നന്നായിട്ട് വഴന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് കുക്കർ തുറന്ന് നമ്മുടെ മട്ടൺ എല്ലാം നന്നായിട്ട് കുക്കായി റെഡിയായി വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 3 വിസിൽ വന്നു കഴിഞ്ഞു. ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മട്ടൺ എല്ലാം ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നല്ല സോഫ്റ്റായിട്ട് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ച സബോള സോട്ട് ചെയ്തെടുത്ത ഒനിയനിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മട്ടൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്തെടുത്ത മട്ടൺ എല്ലാം നമ്മൾ വഴറ്റിയെടുത്ത സബോളയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ക്യാരറ്റ് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതും അതുപോലെ 1 കപ്പ് പൊട്ടാറ്റോ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2/2 പാല്, 1 കപ്പാണ് നമ്മൾ ഒഴിക്കുന്നത്. 1 കപ്പ് തേങ്ങയുടെ 2/2 പാലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇത് മൂടി വെച്ച് 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇണ്ടാക്കി ആഡ് ചെയ്ത് കൊടുത്ത പച്ചക്കറിയെല്ലാം ആ തേങ്ങാപ്പാലിലും മട്ടണിലും എല്ലാം കിടന്ന് അത് നന്നായിട്ട് നമുക്കത് വെന്ത് കിട്ടും. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ നമ്മുടെ മട്ടൺ കറി നല്ല അടിപൊളിയായിട്ട് വെന്ത് അത് ആ തേങ്ങാപ്പാലിലെല്ലാം കിടന്ന് ആ പച്ചക്കറിയും മട്ടണും എല്ലാം നന്നായിട്ടൊന്ന് കമ്പൈൻഡായി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ആ തേങ്ങാപ്പാല് ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 2 തേങ്ങാപ്പാലാണ് വെച്ചത്, ചെറുതായിട്ട് കുറുകിയെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 1/2 പാല്, നല്ല കട്ടിയുള്ള തേങ്ങയുടെ 1/2 പാല്, 1 കപ്പ് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. 1/2 പാല് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഒത്തിരി അങ്ങിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരല്പം വെളിച്ചെണ്ണയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല അടിപൊളി രുചികരമായ മട്ടൺ സ്റ്റൂ ഇവിടെ റെഡിയാണ്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്.
അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ സ്റ്റൂ ഇവിടെ റെഡിയാണ്. വളരെ ഈസി ആയിട്ടല്ലേ നമ്മളിത് പ്രിപ്പയർ ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും സമയം കിട്ടുമ്പം തീർച്ചയായിട്ടും ഈ മട്ടൺ സ്റ്റൂ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലൻ കറിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സും സജഷൻസും എല്ലാം താഴെയുള്ള കമൻസിൽ എഴുതി എന്നെ അറിയിക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടു സീ മോർ ഡെലീഷ്യസ് റെസിപ്പീസ് ഫ്രം മീനൂസ് മെന്യൂ.